ഹിമാലയൻ നദികളെ പറ്റി നോക്കാം. നദികളെക്കുറിച്ചുള്ള പഠനമാണ് പോട്ടോമോളജി. പോട്ടോമോളജി എന്ന നദികളെക്കുറിച്ചുള്ള പഠനമാണ്. പഞ്ചനദികളുടെ നാടെന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യൻ നദികളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ഉപദ്വീപീയ നദി എന്നും ഹിമാലയ നദി എന്നും. എന്താണ് ഉപദ്വീപീയ നദി എന്നും ഹിമാലയ നദി എന്നും? ഹിമാലയൻ നദികൾ എന്നാൽ ഹിമാലയ പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ്. മഞ്ഞുരുകി ഉണ്ടാകുന്ന ജലവും മഴവെള്ളവുമാണ് പ്രധാനമായും ഇവയുടെ ജലസ്രോതസ്. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിന് വൻ ശേഖരങ്ങളാണ്. ഈ മഞ്ഞുപാളികളൊക്കെ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ഉണ്ടാകുന്നു. താഴ്വരകളിലെ ധാരാളമായ മഴയും ഈ നദികളെ പുഷ്ടിപ്പെടുത്തുന്നുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. എന്തൊക്കെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ് പ്രധാന ഹിമാലയൻ നദികൾ. ഇവയ്ക്ക് ധാരാളം പോഷക നദികളുമുണ്ട്. ഇവ പല രാജ്യങ്ങളിലൂടെയും ഒഴുകുന്നുണ്ട്. ബ്രഹ്മപുത്രയ്ക്ക് ടിബറ്റിൽ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്, എന്നാൽ ബംഗ്ലാദേശിൽ ജമുന എന്നും. ഹിമാലയൻ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടവയാണ് ഉത്തരമഹാസമതലം. ഹിമാലയൻ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെട്ടവയാണ് ഉത്തരമഹാസമതലം.